നമ്മളങ്ങ് ഖത്തറിൽ നിന്നും അബുദാബി വഴി കൊച്ചിയിലെത്തിയ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എത്തിഹാദിന്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ നാട്ടിലെത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരെയും നമ്മൾ ജെ പി നെറ്റ്വർക്കിന്റെ പുതിയൊരുവിടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഖത്തറിലാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടി ഖത്തറിൽ നിന്നും അബുദാബി വഴി നമ്മുടെ കൊച്ചിയിലേക്ക് വരുന്ന ആ ഒരു യാത്രയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ഒരു കണക്റ്റഡ് ഫ്ലൈറ്റിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, നമ്മൾ ഒരു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അടുത്ത എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ലഗേജ് എങ്ങനെ മാറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമ്മളിവിടെ എത്തിഹാദിൻ്റെ എയർലൈൻസിലാണ് നാട്ടിലേക്ക് പോന്നിരിക്കുന്നത്. ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക് പോയത് ഖത്തർ എയർലൈൻസിലാണ്. അതിൻ്റെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാ സർവീസും നല്ല അടിപൊളിയാണ്. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഖത്തറിൽ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അതിലെ ഫുഡും കാര്യങ്ങളും കറക്റ്റായിട്ട്, വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം പക്കയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോരുമ്പോൾ എൻ്റെ കൂടെ അമ്മയുമുണ്ട്. നമുക്ക് നാട്ടിലേക്ക് പോരാൻ ഈ ഒരു എത്തിഹാദിനേക്കാളും കുറഞ്ഞ റേറ്റിലും വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അബുദാബിയൊക്കെ നിന്ന് കറങ്ങി ഇങ്ങനെയൊക്കെ പോരാളെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ രീതിയിൽ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് എടുത്ത് പോരുകയാണ്. നമ്മളിപ്പോൾ ഖത്തറിൽ നിന്നും അബുദാബി വരെ പോകുന്ന എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. നമ്മൾ അബുദാബി ഇറങ്ങിയിട്ട് അവിടെ 2 മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷമാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മൊത്തം 7 മണിക്കൂർ നമുക്ക് ഈ ഒരു യാത്രയ്ക്കായിട്ട് ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഇൻഡിഗോ എയർലൈൻസിൽ നമുക്ക് 4.5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്താവുന്ന ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഡിഗോയിൽ ഇതിനു മുമ്പ് ഞാൻ കയറി എന്നതുകൊണ്ട് മാത്രം, പിന്നെ ഞാൻ അബുദാബിയിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് വെച്ച് ഈ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു എന്ന് മാത്രം. ഖത്തറിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അബുദാബിയിലെത്താം. എത്തിഹാദിൻ്റെ ടൈമൊക്കെ കറക്റ്റാണ്. കറക്റ്റ് സമയത്ത് അവർ പറക്കുന്നു, കറക്റ്റ് സമയത്ത് അവർ പറന്ന് ഇറങ്ങുന്നു. 1 മണിക്കൂർ കൊണ്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു യാത്ര അവസാനിച്ചായിട്ട് തോന്നും. കാരണം നമ്മൾ ഫ്ലൈറ്റ് പറക്കുന്നു, കുറച്ച് നേരത്തേക്ക് ഫുഡ് നമുക്ക് ലഭിക്കുന്നു, നമ്മൾ ഫുഡ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ അബുദാബിയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ഖത്തറിൽ നിന്ന് കയറിയപ്പോൾ തന്നെ എയർ ഹോസ്റ്റസ് ചേച്ചിമാരെ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ പുറം കാഴ്ചയും നമ്മുടെ സീറ്റിൻ്റെ സെറ്റപ്പൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ എടുക്കണതിന് ഒരു കുഴപ്പമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫുഡ് വന്നിരിക്കുകയാണ്. വിമാനത്തിൻ്റെ ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള വിമാനയാത്രയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതിലെ എയർ ഹോസ്റ്റസിൻ്റെ പെരുമാറ്റം, ഫുഡിൻ്റെ കാര്യങ്ങൾ, ടൈമിൻ്റെ കാര്യങ്ങൾ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും. നമ്മൾ എത്തിഹാദ് ഇഷ്ടപ്പെട്ടോ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പാസഞ്ചറോട് ഇവർ പെരുമാറുന്ന രീതിയൊന്നും അത്ര സെറ്റപ്പൊന്നുമില്ല. അതായത് നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫും പാസഞ്ചറുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവരിപ്പോൾ കയറുമ്പോൾ തന്നെ കുറേ ആൾക്കാരെ കൂടെ എടുത്തിട്ട് താഴെ എടുത്ത് കൊടുക്കുന്നു, പിന്നെ ഫ്ലൈറ്റ് പൊങ്ങാൻ നേരത്തെ എടുത്ത് മോളിൽ കയറ്റിയിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ബഹളവും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് നടക്കുന്നത്. പക്ഷേ ഖത്തർ എയർലൈൻസിൽ നമ്മൾ അങ്ങോട്ട് ഖത്തറിലേക്ക് പോയ സമയത്ത് അതിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ നല്ല രീതിയിലാണ് അതിൻ്റെ സ്റ്റാഫ് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഉള്ള അഭിപ്രായം ഞാൻ പറഞ്ഞതേയുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇഷ്ടപ്പെട്ടാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഇപ്പോൾ നമ്മൾ അബുദാബിയുടെ ആകാശ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അബുദാബിയിൽ ഇറങ്ങാൻ പോവുകയാണ്. നമ്മളങ്ങനെ അബുദാബിയിൽ ഇറങ്ങാനുള്ള പരിപാടി നോക്കിയാണ്. അങ്ങനെ നമ്മൾ അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ അബുദാബിയിൽ വന്നത്. എന്തായാലും ഇതാണ് നമ്മുടെ എത്തിയാദ്യ ഫ്ലൈറ്റ്, ഇവിടെ കിടക്കുകയാണ്. അബുദാബിയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് നമുക്ക് ഖത്തറിൽ നിന്ന് തന്നെ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ആ ഒരു ബോർഡിംഗ് പാസ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അബുദാബിയിൽ വരുമ്പോൾ ബോർഡിംഗ് പാസ് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ എയർലൈൻസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ചില എയർലൈൻസിൽ ബോർഡിംഗ് പാസ് നമ്മൾ ഇറങ്ങിയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. വിമാനയാത്രയ്ക്ക് മുമ്പ് നമ്മൾ തന്നെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുഡ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ചില ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡിന് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളിപ്പോൾ ഒരു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വേറെ ഒരു ഫ്ലൈറ്റ് കയറി പോവുകയാണെങ്കിൽ
നിങ്ങൾക്ക് ചിലപ്പോൾ ആണെങ്കിൽ ലഗേജ് ആ ഒരു എയർപോർട്ടിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ആദ്യത്തെ എയർപോർട്ടിലെ ലഗേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ഇറങ്ങുന്ന ആ ഒരു എയർപോർട്ടിൽ നിന്ന് നിങ്ങളുടെ ലഗേജ് എടുത്താൽ മതി. പക്ഷേ ചില എയർലൈൻസിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങുമ്പോൾ നമ്മുടെ ലഗേജ് നമ്മൾ തന്നെ എടുത്തിട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട്. പിന്നെ ബോർഡിംഗ് പാസ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ എയർപോർട്ടിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അബുദാബിയിൽ വന്നപ്പോൾ ബോർഡിംഗ് പാസ് എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബോർഡിംഗ് പാസ് നമുക്ക് ഖത്തറിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ബോർഡിംഗ് പാസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കൊച്ചിയിലേക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ സാധിക്കും. നമ്മൾ അബുദാബിയിൽ വെച്ചിട്ട് വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരെ നമ്മുടെ ഫ്ലൈറ്റിൽ കയറി പോകാം. പിന്നെ 2 മണിക്കൂറാണ് ഇവിടെ എൻ്റെ ഫ്ലൈറ്റിന് ഡിലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബുദാബിയിൽ നമുക്ക് എയർപോർട്ട് കുറച്ച് കറങ്ങി നടക്കുന്നത് കാണാം. പക്ഷേ ഞാൻ നോക്കിയിട്ടാണെങ്കിൽ എൻ്റെ കൂടെ അമ്മയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒത്തിരി കറങ്ങാനൊന്നും പറ്റില്ല. നമ്മളങ്ങനെ കൊച്ചിയിലേക്കുള്ള എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. പില്ലോയും പിന്നെ ഒരു പുതപ്പൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എനിക്കിത് ആവശ്യമില്ല കേട്ടോ. പിന്നെ എത്തിഹാദിൻ്റെ ഈ ഒരു ഫ്ലൈറ്റിലും നമ്മൾ ആദ്യത്തെ ഫ്ലൈറ്റിനെ കൂട്ട് വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പുതപ്പിൻ്റെ യാതൊരു ആവശ്യമില്ല. ഈ വിമാനത്തിൻ്റെ എമർജൻസി ഡോറും മറ്റു കാര്യങ്ങളും അങ്ങനെ അടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡീറ്റെയിൽസിൽ. പിന്നെ ഇ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു സംഭവമുണ്ട്. അത് ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ നമുക്ക് സിനിമ കാണാനൊക്കെ പറ്റുന്നുണ്ട്. അതല്ലാണ്ട് ഇതിനകത്ത് ഡിസ്പ്ലേയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. സീറ്റിൻ്റെ ബാക്കിൽ നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ കാണണം. അത് വൈഫൈ ഉപയോഗിച്ചാണ്. പക്ഷെ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇവരുടെ ഒരു സൈറ്റിൽ കയറിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പറന്ന് ഉയരാൻ പോവുകയാണ്. നമ്മളങ്ങനെ അബുദാബിനെയും ഇവിടെ പറഞ്ഞ് നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും രണ്ടാമത് കയറിയ എത്തിഹാദിൽ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് അവർ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും കാണിച്ചിട്ടില്ല. വേറെ ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് അവിടെ പോകാനുള്ള കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെയാണെങ്കിൽ ഞാൻ പുറം കാഴ്ചയൊക്കെ അത്യാവശ്യം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലും കസ്റ്റമറും അല്ലെങ്കിൽ പാസഞ്ചറും ഇതിൻ്റെ സ്റ്റാഫും തമ്മിൽ അത്ര സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഫുഡിന് ശേഷം തീരെ അങ്ങ് നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. ഓരോ പാസഞ്ചേഴ്സ് ഇവർ വരാൻ വേണ്ടിയുള്ള ആ ഒരു സ്വിച്ച് വിമാനത്തിൽ അമർത്തിയിട്ട് വരെ നല്ല ഡിലേ അടിച്ചിട്ടാണ് ഇവർ ചെന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയ ഖത്തർ എയർലൈൻസിൽ അവർ എപ്പം നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമോ ചായയോ എന്തൊക്കെയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തിന് പറയുന്നു, ബിരിയാണി പോലും തികഞ്ഞില്ല ഇതിനകത്ത്. എൻ്റെ അടുത്തിരുന്ന ടീമിന് കൊടുത്തപ്പോഴത്തേക്കും സംഭവം തീർന്നു. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന എൻ്റെ അമ്മയ്ക്കൊന്നും ബിരിയാണി കിട്ടിയില്ല. എൻ്റെ പൊന്നു മക്കളെ ഈ എത്തിയത് മൊത്തം ദാരിദ്ര്യമായിരുന്നു. കാരണം ഇത് കുറച്ച് ആൾക്കാർക്കാണ് ഈ ബിരിയാണി കൊടുത്തുള്ളത്. അന്നേരത്തേക്കും തീർന്നു. പിന്നെ കുറച്ച് വേറെ എന്തൊക്കെയാണ് കൊടുത്തത്, അതൊന്നും വലിയ മച്ചില്ലായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ബിരിയാണി എന്തായാലും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, സംഭവം ഓക്കെ ആയിരുന്നു. പിന്നെയാണെങ്കിൽ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഈ ഒരു ഫ്ലൈറ്റിൽ കറക്റ്റ് സമയത്ത് നമ്മളെ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. അതെന്തായാലും പക്കയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ എത്തിയാദിക്കാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ പേടിഎം വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൊമോ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഏത് ബാങ്കിൻ്റെ കാർഡാണെങ്കിലും ഈ ഒരു പ്രൊമോ കോഡ് വർക്കാവുന്നതാണ്. നിങ്ങൾക്ക് 2 പേർക്ക് ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ബുക്ക് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് ലാഭമുള്ളൂ. നിങ്ങളങ്ങനെ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ഇൻ ചെയ്താൽ അത് നിങ്ങൾക്ക് അടുത്തടുത്തടുത്തുള്ള സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതിന് പ്രത്യേകിച്ച് ചാർജ് കൊടുക്കണ്ട. ആ സമയത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടുകയും ചെയ്യും. നിങ്ങളെന്തായാലും യാത്ര ചെയ്യുമ്പോൾ കുറച്ച് നാളായിട്ട് അതിൻ്റെ റേറ്റൊക്കെ നോക്കി നോക്കി ഒന്ന് പഠിക്കണം. എപ്പോഴാണ് റേറ്റ് കൂടുന്നത് കുറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എല്ലാ ദിവസവും നോക്കുക, മാക്സിമം നിങ്ങൾ രാത്രി നോക്കുക. ആ സമയത്താണ് റേറ്റ് കുറച്ച് കാണിക്കുന്നത്, അതായത് വെളുപ്പിന് 2 മണി 1 മണി ആ സമയത്തൊക്കെ. ഇതാണ് നമുക്ക് കിട്ടിയ ഫുഡ് എത്തിഹാദിൽ. ഇതിൻ്റെ ചിക്കനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് അവിടെ എല്ലാവർക്കും കിട്ടിയില്ല. സംഭവം ദാരിദ്ര്യമായിരുന്നു. എൻ്റെ അടുത്തിരുന്ന എൻ്റെ അമ്മയ്ക്ക് പോലും ഈ സംഭവം കിട്ടിയില്ല. ഞാൻ വിൻഡോ സൈഡിലാണ് ഇരുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വിൻഡോ സൈഡിലാണ് അമ്മ ഇരുന്നത്. നമ്മൾ കാഴ്ച കാണാൻ വേണ്ടിയാണ് അങ്ങനെ ഇരുന്നത്. നമ്മൾ രാവിലെ ഖത്തറിൽ നിന്ന് കയറിയിട്ട് അബുദാബിയിൽ ഉച്ചയ്ക്ക് വന്നിട്ട് രാത്രി ആവുമ്പോഴത്തേക്കും നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു യാത്ര പോയത്. നമ്മുടെ സ്വന്തം കൊച്ചിയിൽ വന്നിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റി. പിന്നെ ഒരു ഓൺലൈൻ ടാക്സി വിളിച്ചിട്ട് വീട്ടിൽ പോന്നു. 1500 വണ്ടി കാശും കൊടുത്തു, പരിപാടി തീർന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര നമുക്കങ്ങനെ പ്രത്യേകിച്ച് അത്ര സെറ്റപ്പായിട്ട് തോന്നിയില്ലെങ്കിലും
വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.